ഇതാണ് നമ്മുടെ ജി സ്റ്റാർ ഒക്കെ പുറത്തിരിക്കുന്ന നോൺ അനൗൺസ്മെന്റ് യുഎസ്ബി ബോർഡ്. ഇത് ബ്ലൂ ഡിസ്പ്ലേ വരുന്ന ബോർഡാണ്. ഇതിന്റെ റെഡ് ഡിസ്പ്ലേ വരുന്നതും ബോർഡും വരുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ബോർഡ് വാങ്ങിയിട്ട് പല ആൾക്കാരും പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആണ്, ഇതിന്റെ മൈക്ക് സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. വീഡിയോയിൽ പറഞ്ഞ രീതിയിലുള്ള കണക്ഷൻ എല്ലാം കൊടുത്തു, മൈക്ക് കണക്ഷൻ കൊടുത്തു, ഷോർട്ട് ചെയ്തു, എല്ലാം കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ടും ഇത് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഞാൻ മൈക്കിന്റെ സ്വിച്ച് ജസ്റ്റ് ഓൺ ചെയ്യാണ്. മൈക്കിന്റെ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ നമുക്ക് ഒന്നും കേൾക്കുന്നില്ല, സ്പീക്കറിലൊന്നും കേൾക്കുന്നില്ല, ഒരു നോയ്സും കേൾക്കുന്നില്ല. മൈക്ക് ഓൺ ആണ്. ഓക്കെ, അപ്പം അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഈ ഒരു യുഎസ്ബി ബോർഡിൽ ഇനി ബ്ലൂടൂത്ത് മോഡലും ഓക്സ് മോഡലും പെൻഡ്രൈവ് മോഡലും ഏത് മോഡാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മോഡ് എന്നുള്ളൊരു ബട്ടൺ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മൈക്ക് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് മൈക്കിന്റെ നോയ്സും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. എന്നാലും നമ്മൾ മൈക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു സെക്ഷൻ കൂടെ കാണിച്ചു തരാം. ഇത് മൈക്ക് ഓൺ ആണ്. ഇത് നമ്മൾ ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാം. ഇപ്പൊ അതും എനേബിൾ ആണ്. അപ്പൊ മൈക്ക് ഓൺ ആണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഓൺ ആക്കി ഓഫ് ആക്കിയാൽ നമുക്ക് മൈക്കിന്റെ സെക്ഷൻ വർക്ക് ചെയ്യുന്ന കാണാം. വിസിലിംഗ് കേൾക്കാം. ഓക്കെ, വിസിലിംഗ് ഉണ്ട്. അപ്പൊ ഈ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോ എക്കോ എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മോഡ് പ്രസ് ചെയ്ത് അത് ഒന്നുകൂടെ ഡിസേബിൾ ചെയ്തുതരാം. അപ്പൊ മൈക്ക് ഓഫ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഡിസേബിൾ ആണ്. അപ്പൊ നമുക്കിത് മൈക്ക് വർക്ക് ചെയ്യുന്നില്ല, എക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് മൈക്ക് വർക്ക് ചെയ്യാത്ത ഒരു ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച മൈക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് മൈക്ക് ഓൺ ആണെന്നുണ്ടെങ്കിൽ WEN, അത് എക്കോ എനേബിൾ എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് വരുന്നു. അത് നമ്മൾ മൈക്ക് ഓൺ എന്നാണ്. അതുപോലെ ഈ ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്കോ DS ഡിസേബിൾ എന്നുള്ളതിന്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഒരു മൈക്ക് സെക്ഷൻ വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അപ്പം ഇനി ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഈ ഒരു ബോർഡ് തന്നെ മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഇതിലൊരു പെൻഡ്രൈവ് കുത്തിയ ഒരു പാട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കിന്റെ വോളിയം കൂടുതലായിരിക്കും. നമുക്ക് മൈക്ക് വോളിയം എത്ര കൂട്ടിയാലും അത് കൂടത്തില്ല. നമ്മളിതിന്റെ സെറ്റപ്പിൽ പോയിട്ട് നമുക്ക് മൈക്ക് വോളിയം കൂട്ടിയാലും നമുക്ക് ആ ഒരു രീതി കൂടുന്നൊന്നുമില്ല, എല്ലാം കുറഞ്ഞ രീതി തന്നെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു പ്ലേ, അത് സ്കാൻ ചെയ്ത ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്കവിടെ ഒരു ഓപ്ഷനോടെ വരുന്നത് കാണാം. എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ ഈ മൈക്ക് ഡിസേബിൾ എന്നുള്ള ഓപ്ഷനിൽ നിന്നാൽ നമുക്ക് ഒരു പ്രയോറിറ്റി ഓൺ ആകത്തില്ല. അപ്പം നമുക്ക് മൈക്ക് എനേബിൾ ആക്കിയിടാം. മൈക്ക് എനേബിൾ ആക്കിയിട്ടാൽ നമുക്ക് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കാണാം. അതായത് പി ഓൺ, പ്രയോറിറ്റി ഓൺ എന്നാണ് പറയുന്നത്. അതുപോലെ പ്രീ ഓഫ് എന്നുണ്ടാവും. പ്രീ ഓഫ്, അതായത് പ്രയോറിറ്റി ഓഫ്. അതായത് നമ്മൾ മൈക്കിന് പ്രയോറിറ്റി കൊടുക്കുക. മൈക്കിന് കൂടുതൽ സൗണ്ട്, മൈക്കിന് ഗെയിൻ കൂടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. ജസ്റ്റ് നമ്മൾ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാണ്. മൈക്ക് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഹലോ 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 മൈക്ക് ഓൺ ആയിട്ടിട്ടാണ് മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം. മ്യൂസിക്കിന്റെ സൗണ്ട് കുറയുന്നത് നമ്മൾ ജസ്റ്റ് കേൾക്കാം. ഇപ്പൊ മ്യൂസിക്കിന്റെ സൗണ്ട് വളരെ കുറവാണ്. നമ്മൾ മൈക്ക് ഓഫ് ചെയ്താൽ മ്യൂസിക്കിന്റെ സൗണ്ട് കൂടിയിട്ട് മൈക്ക് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണിച്ചാൽ പി ഓഫ്, അതായത് പ്രയോറിറ്റി ഓഫ്, മൈക്കിന്റെ പ്രയോറിറ്റി ഓഫ് ആണ്. അപ്പൊ നമുക്ക് മൈക്കിന്റെ ഗെയിൻ വളരെ കുറവായിരിക്കും, മ്യൂസിക്കിനെ മാത്രം കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് വിടുന്ന രീതിയിലാണ് പി ഓൺ ഓഫ് എന്ന് വരുമ്പോൾ. അപ്പൊ നമ്മൾ പി ഓൺ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ, പി ഓൺ എന്ന് വരുമ്പോൾ നമ്മൾ മൈക്കിന് പ്രയോറിറ്റി കൊടുക്കും. അതായത് മൈക്കിന്റെ ഗെയിൻ കൂടുതൽ ഔട്ട്പുട്ട് തരും. അതായത് യുഎസ്ബി ബോർഡോ പെൻഡ്രൈവോ കുത്തി നമുക്ക് പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മൈക്കിന്റെ വോളിയം വളരെ കുറവായിരിക്കും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൈക്കിനെ കൂടുതലായിട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി പി ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബോർഡിലും റെഡ് ഡിസ്പ്ലേ വരുന്ന ബോർഡിലും ആ ഒരു ഓപ്ഷൻ തന്നെയുണ്ട്. നമുക്കത് മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് മൈക്ക് എനേബിളും അതുപോലെ മൈക്ക് ഡിസേബിളും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു റെഡ് ഡിസ്പ്ലേ വരുന്ന ബോർഡിലുണ്ട്. ബ്ലൂ ഡിസ്പ്ലേയിൽ മാത്രമല്ല, നമുക്ക് ഈ റെഡിലും ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ റെഡ് ഡിസ്പ്ലേ വരുന്നതിൽ പ്രയോറിറ്റി എന്ന ഓപ്ഷൻ ഇല്ല, അത് നമുക്ക് ബ്ലൂ ഡിസ്പ്ലേയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ പ്രയോറിറ്റി ഓണും ഓഫ് എന്നുള്ള സെക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ബോർഡിന്റെ പ്രശ്നമായിരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഇറ്റ്സ് മീ രാജു ഭായ് സൈനിങ് ഔട്ട്. ഹാവ് എ നൈസ് ഡേ.